ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ടെക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് മുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ അതിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീട്ടിലെ വാട്ടർ ടാങ്ക്. രണ്ട് ടാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പോർട്ടത്തിലൂടെ. ലെഫ്റ്റിലുള്ളത് പഴയ ടാങ്കാണ്, റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന പുതിയ ടാങ്കാണ്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിലൂടെ ഒരു പി വി സി പൈപ്പ് ഇട്ടിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായി കണക്ട് ചെയ്ത ടാങ്കിൻ്റെ ഏറ്റവും ബേസിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് കണക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് മുകളിലോട്ട് ആയിട്ടാണ് ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ഓവർഫ്ലോ പൈപ്പിൻ്റെ എൻഡ് ഞാനൊരു ഓസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓസ് വെച്ച് കണക്ട് ചെയ്തിട്ട് നേരെ താഴത്തോട്ട് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു വലിയ പ്രശ്നമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കും ഇതിൻ്റെ കണക്ഷൻസും നമ്മളൊന്ന് ചെറിയൊരു മോഡലായിട്ട് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡിയായി കഴിഞ്ഞു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിലെ ടോപ്പിലായിട്ട് കാണുന്ന ബോട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ ടാങ്കാണ്. അതിൻ്റെ ബോട്ടം ഒരു ട്യൂബ് വെച്ചിട്ട് ഞാനിങ്ങനെ ബെൻഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിലത്തെ ബോട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ തെങ്ങിൻ്റെ തടമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അക്രിലിക് പെയിൻറ് ഡ്രോപ്പ് ചെയ്തൊന്ന് മിക്സ് ചെയ്തു. ഒരു ബ്ലൂയിഷ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പതുക്കെ ഫില്ല് ചെയ്ത് നോക്കാം. ഇത് പ്രാക്ടിക്കലി നമ്മളെ ഫില്ല് ചെയ്യുന്നത് പമ്പ് ഓൺ ചെയ്തിട്ടാണ് ടാങ്ക് നിറയ്ക്കുന്നത്. അപ്പോൾ അതിന് പകരം ഈ മോഡലിൽ ഞാൻ ഒരു കപ്പിലുള്ള വാട്ടർ വെച്ച് ഫില്ല് ചെയ്യണം. റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ലെവൽ ഒരുമിച്ച് പോകുന്നത് കാണാം. ആ യു ബെൻഡ് കഴിഞ്ഞ ഉടനെ ഫ്ലോയിൻ്റെ വെലോസിറ്റി കൂടുന്നതായി കാണാം. ഫ്ലോ സ്റ്റോപ്പ് ആകാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ടാങ്ക് എംറ്റി ആകുന്നവരെ ആ ഫ്ലോ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നടക്കുന്നത് സൈഫണിങ് എഫക്റ്റ് മൂലമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ സൈഫണിങ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമുക്കതൊന്നുകൂടെ വാച്ച് ചെയ്യാം. ഇപ്പോൾ ലെവൽ സെയിം ആയി പോകുന്നു. ആ ബെൻഡ് കഴിഞ്ഞ ഉടനെ ഫ്ലോയിൻ്റെ വെലോസിറ്റി കൂടിയിട്ട് ടാങ്ക് കംപ്ലീറ്റ് എംറ്റി ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഫണിങ് എഫക്റ്റ് കൊണ്ടാണ് ടാങ്ക് എംറ്റി ആവുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് സൈഫണിങ് എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആക്ച്വലി സൈഫണിങ് എഫക്റ്റ് നടക്കുന്നത് രണ്ട് റീസൺ മൂലമാണ്. ഒന്ന് അറ്റ്മോസ്ഫിയർ പ്രഷറും കൊണ്ടും പിന്നെ ഗ്രാവിറ്റി മൂലവും. അപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ വാട്ടർ സർഫസിൽ എപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം,
ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവലും ട്യൂബിലുള്ള വെള്ളത്തിൻ്റെ ലെവലും സെയിം ആണ്. ട്യൂബിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുന്നവരെ ആ ലെവല് സെയിം ആയിരിക്കും. ടോപ്പ് മോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു വാട്ടർ കോളത്തിൻ്റെ വെയിറ്റ് ഉണ്ട്. അത് ഗ്രാവിറ്റി മൂലം ആ വാട്ടർ കോളം താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന വാട്ടർ കോളം ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ട്യൂബിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഓപ്പണിംഗ് ഒന്നുമില്ല, ഒരു ഹോൾ പോലും ഇല്ല. ആ ഹോൾ ഉണ്ടെങ്കിൽ ആ വാക്വം റീജിയനിലോട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വന്ന് അവിടെ ഫിൽ ചെയ്ത് ആ വാട്ടർ കോളം സെപ്പറേറ്റ് ആയത്. ഈ ഒരു കേസിൽ അവിടെ ഒരു ഹോളില്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലുള്ള ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊണ്ട് ടാങ്കിലുള്ള വാട്ടറിൻ്റെ ലെവൽ താഴും. അതായത് ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊണ്ട് ഈ വാട്ടറിനെ താഴത്തോട്ട് പുഷ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. പുഷ് ചെയ്തിട്ട് ഈ വാക്വം ക്രിയേറ്റ് ചെയ്ത റീജിയൻസിൽ ഈ ടാങ്കിലുള്ള വെള്ളത്തിനെ ഫിൽ ചെയ്യും. അതായത് ഒരിക്കലും അവിടെ വാട്ടർ കോളം സ്പ്ലിറ്റ് ചെയ്യില്ല, ഈ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ലെവൽ കുറഞ്ഞ് ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. ടാങ്കിലുള്ള വെള്ളം എംപ്റ്റി ആകുന്നവരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇതിനെയാണ് സൈഫണിങ് എന്ന് പറയുന്നത്. ഈ സൈഫണിങ് പ്രോസസ്സ് നമുക്ക് ഒരു തിയറിറ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സ്കിമാറ്റിക് വരച്ച് അതിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. രണ്ട് അസംഷൻസ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. വൺ ആൻഡ് ടു പോയിന്റിൽ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യും. അതുപോലെ വൺ ആൻഡ് ടു പോയിന്റിൽ വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെന്നും അസ്യൂം ചെയ്യും. അതിനുശേഷം കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ബെർനൌലി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനാണ് കിട്ടുക, 0.4 പ്രഷർ ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് നമുക്കറിയാം ഹയർ പ്രഷറിന് ലോവർ പ്രഷറിലായിരിക്കും എപ്പോഴും ഫ്ലോ നടക്കുക. അപ്പോൾ 0.1 പ്രഷർ അറ്റ്മോസ്ഫിയർ ആണ്, 0.4 പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് നമുക്ക് വാട്ടറിൻ്റെ ഫ്ലോ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും ഇനീഷ്യലി, ദെൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് കാണാം. അതാണ് സൈഫണിങ് എഫക്റ്റിൻ്റെ തിയറിറ്റിക്കൽ പ്രൂഫ് എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ ഈ ഒരു സൈഫണിങ് എഫക്റ്റ് നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന് രണ്ട് ടെക്നിക്കാണ് മെയിൻലി ഉള്ളത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലംബർമാർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് ഓവർഫ്ലോ ട്യൂബിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എൻഡിലായിട്ട് ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുക. നോർമലി ഒരു ടി കണക്ടർ വെച്ചിട്ട് ആയിരിക്കും പ്ലംബേഴ്സ് ചെയ്യുന്നത്. അതൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഓവർഫ്ലോ പൈപ്പിൻ്റെ അവിടെ ഒരിക്കലും ഓസ് കണക്ട് ചെയ്യാതിരിക്കുക. കണക്ട് ചെയ്ത് നിങ്ങൾ ആ ഓസ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈക്ലിംഗ് നടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഓപ്പണിംഗ് കൊടുത്തുകൊണ്ട് ഓസ് കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ സൈക്ലിംഗ് നടക്കാനുള്ള ചാൻസ് ഇല്ല. ഞാൻ ഇന്ന് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.